നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഞാൻ പീരുമേട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത് എന്റെ വീടിനടുത്താണ് പന്ത്രണ്ടര ഏക്കറോളം സ്ഥലം ഉൾപ്പെടുന്ന ഐ എച്ച് ആർ ഡി സ്കൂൾ ഉള്ളത് കൂടാതെ നാലര ഏക്കറോളം ഗസ്റ്റ് ഹൌസും ഉണ്ട് വളരെ ജനവാസം കുറഞ്ഞ പ്രദേശമാണ് കോട്ടയം കുമളി റോഡിൽ നിന്നും ഗസ്റ്റ് ഹൌസിലേക്കുള്ള റോഡ് മുതൽ പീരുമേട് മിനി സിവിൽ സ്റ്റേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ വീടിനേക്കാൾ സർക്കാർ ക്വാർട്ടേഴ്സുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നു ആവശ്യപ്പെടാൻ പോലും ആരുമില്ല സന്ധ്യ കഴിഞ്ഞാൽ ഈ സ്ഥലം കാട്ടുമൃഗങ്ങളുടെ വിഹാര സ്ഥലമാണ് ഈ പ്രദേശത്ത് തെരുവ് വിളക്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ നൽകുകയും ജില്ലാ കളക്ടർ പഞ്ചായത്തിനോട് ഇത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല തുടർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് തവണ ഗ്രാമസഭ കൂടുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു നടപ്പിലാക്കി തരാമെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ട് എങ്കിലും നാളിതുവരെയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഈ പരാതി നിയമവേദി പീരുമേട് പഞ്ചായത്ത് സെക്രട്ടറി എസ് എൽ അനിൽകുമാറുമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ് പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ പൊതുവെ തെരുവുകളൊക്കെ സ്ഥാപിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ അതുപോലെ മെയിന്റനൻസ് അഞ്ചു ലക്ഷം രൂപ പ്രോഗസ്ഥിയിട്ടുള്ളതാണ് ആക്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഒരു പക്ഷേ ഇല്ലെങ്കിൽ ഈ വർഷം വീണ്ടും വെച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി പരിശോധിച്ച് ആ ഭാഗത്ത് തെരുവുകളൊക്കെ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഈ വർഷം സ്ഥാപിച്ചു കൊടുക്കാം ഈ പരാതിക്കാരുടെ പ്രശ്നത്തിന് ഒരു നിയമോപ്ത കൂടി നിയമവേദി ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഒരു പൊതു താല്പര്യമുള്ള വിഷയം ആയതുകൊണ്ട് തന്നെ പല നിയമപരമായ മാർഗങ്ങളും ചോദ്യകർത്താവിന് അവലംബിക്കാൻ സാധിക്കും അദ്ദേഹം കഴിഞ്ഞ വർഷം ഇക്കാര്യത്തെ സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയും പരാതിയിൽ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുമാണ് ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിലെ ആറ് ഏഴ് വകുപ്പുകൾ പ്രകാരം താൻ കൊടുത്ത പരാതിയിൽ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ എന്തായി എന്നും താൻ കൊടുത്ത പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ട കളക്ടർക്കോ അല്ലെങ്കിൽ മറ്റധികാര കേന്ദ്രങ്ങളിലോ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ബന്ധപ്പെട്ട അധികാരികൾ ബാധ്യസ്ഥരാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ നിയമ സേവന അതോറിറ്റി മുൻപാകെ പൊതുതാൽപര്യ അപേക്ഷയും നൽകാവുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊതു താല്പര്യ അപേക്ഷയും ഇക്കാര്യത്തിൽ എതിർ കക്ഷികളെ കൂടി കാണിച്ചുകൊണ്ട് നൽകാവുന്നതാണ് പക്ഷെ പൊതുതാൽപര്യ അപേക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമില്ല പക്ഷെ ഒരുപക്ഷെ അവിടെ കൊണ്ട് ഈ പരാതി തീർപ്പ് കൽപ്പിക്കാവുന്നതാണ് എന്നാൽ അത്തരം നിയമപരമായ മാർഗങ്ങൾ അവലംബിച്ചിട്ടും നടന്നില്ല എങ്കിൽ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുവാനും അപ്രകാരം റിട്ട് ഹർജി ഫയൽ ചെയ്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അങ്ങനെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാനും എതിർകക്ഷികൾക്ക് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള സമയവും കൊടുത്തതിനു ശേഷം ഈ റിട്ട് ഹർജിയിൽ ആവശ്യമായ നിർദ്ദേശം എതിർകക്ഷികൾക്ക് നൽകുവാനും കേരള ഹൈക്കോടതിക്ക് സാധിക്കാവുന്നതാണ് ഏറ്റവും അവസാന മാർഗം എന്ന നിലക്ക് റിട്ട് ഹർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ചോദ്യകർത്താവിന് സാധിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് പഞ്ചായത്ത് സംബന്ധിച്ച ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ വൈകുന്നുണ്ട് എങ്കിൽ ആ പ്രദേശവാസികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന് ഒരു പരാതി നൽകാം അത്തരത്തിൽ ഒരു പരാതി ഓംബുഡ്സ്മാന് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിർദ്ദേശം ഓംബുഡ്സ്മാൻ നൽകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി അടുത്ത കത്തിലേക്ക് പോകാം ഇത് അയച്ചിരിക്കുന്നത് പി ഡി ഷിബു ചേർത്തല വയലാറിൽ നിന്നും പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നില്ല കൃഷിഭവനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആധാറിലെ പേര് പി ഡി ഷിബു എന്നും ബാങ്ക് പാസ്ബുക്കിലെ പേര് ഷിബു പി ഡി എന്നും ആയതിനാലാണ് ആനുകൂല്യം ലഭിക്കാത്തത് എന്നറിയാൻ കഴിഞ്ഞു തുടർന്ന് ആധാറിലേതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിലെ പേരും തിരുത്തുകയുണ്ടായി ഇനി എനിക്ക് ഈ ആനുകൂല്യം ലഭിക്കുമോ അങ്ങനെ ലഭിക്കുകയാണ് എങ്കിൽ മുടങ്ങിക്കിടക്കുന്ന തുക മുഴുവനായും ലഭിക്കുമോ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പെൻഷൻ ലഭിക്കുവാൻ നൽകുന്ന അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പിശകുകൾ വന്നാൽ പെൻഷൻ ലഭിക്കാതെ വരും എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് ഇവിടെ ഈ പരാതിക്കാരൻ ആധാർ കാർഡിലേതു പോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൽ മാറ്റം വരുത്തിയതായി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം നിയമവേദി വയലാർ കൃഷി ഓഫീസറോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിന് പറഞ്ഞത് മാറ്റം വരുത്തിയ ബാങ്ക് പാസ്ബുക്കും ആധാർ കാർഡുമായി കൃഷിഭവനിൽ വന്ന് ഇവ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് കൃഷിഭവനിൽ ഇത്തരം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ തുടർന്നുള്ള പെൻഷൻ താങ്കൾക്ക് ലഭിക്കും എന്നാൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇനി അടുത്ത കത്തിലേക്ക് പോകാം ഇത് അയച്ചിരിക്കുന്നത് എം കെ സത്യഭാമയാണ് രണ്ട് പരാതികൾ അയച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ പരാതി ഇതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു അപേക്ഷയോടൊപ്പം വെക്കേണ്ട അഞ്ചു കാര്യങ്ങൾ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഓഫീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല ഈ കത്തിനുള്ള മറുപടി നൽകുന്നത് കളമശ്ശേരി കൃഷി ഓഫീസർ ശ്രീ ബാല അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയേക്കുന്ന സമയത്ത് നമ്മുടെ അതിന്റെ സൈറ്റ് സെർവർ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക് സൈറ്റ് എന്തോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ വർക്കിംഗിന് വേണ്ടി അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ച് പോയതാണ് തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള നടപടി എടുക്കുന്നതാണ് ഇതേ പരാതിക്കാരി മറ്റൊരു കത്തും കൂടി അയച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് കൂടാതെ ചോദിച്ചിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ഒരുമിച്ച് ലഭിക്കുമോ എന്നതാണ് പലവട്ടം നിയമവേദി പരിഗണിച്ചിരുന്ന പരാതിയെക്കുറിച്ചുള്ള ഒരു കത്താണ് രണ്ടാമത്തെ പരാതിയായി സത്യഭാമം അയച്ചിരിക്കുന്നത് അതായത് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ഒരുമിച്ച് കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുൻപ് പറഞ്ഞ മറുപടി ഞങ്ങൾ ആവർത്തിക്കുന്നു ഇത് രണ്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്ന് സാമൂഹ്യ സുരക്ഷാ അധികൃതർ പറഞ്ഞ വിവരം ഞങ്ങൾ നിയമവേദിയിൽ മുൻപ് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അതിനാൽ താങ്കൾക്ക് ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന പെൻഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ മറ്റേതെങ്കിലും ഫണ്ടും കൂടി ഉപയോഗിച്ചുള്ള ഒരു പെൻഷനാണ് രണ്ടാമതായി നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ ആ പെൻഷനും കൂടി നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും അങ്ങനെയാണ് രണ്ട് പെൻഷൻ ഒരു വ്യക്തിക്ക് കിട്ടുക അതിൽ തന്നെ രണ്ടാമത്തെ പെൻഷന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് അതിൽ മുഴുവൻ തുകയും കിട്ടില്ല കുറച്ച് തുക മാത്രമേ രണ്ടാമത്തെ പെൻഷനായി ലഭിക്കുകയുള്ളൂ ഇനി അഞ്ചാമത്തെ പരാതിയിലേക്ക് പോകാം ഇത് അയച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുട നിന്നും പി രാജഗോപാലും രണ്ട് പരാതികളാണ് അദ്ദേഹം ഈ കത്തിൽ അയച്ചിരിക്കുന്നത് എന്റെയും ഭാര്യയുടെയും വാർദ്ധക്യകാല പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള പരാതിയാണ് എനിക്ക് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നുണ്ട് കൂടാതെ വാർദ്ധക്യകാല പെൻഷനും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിനു ശേഷം പെൻഷൻ ലഭിച്ചിട്ടില്ല അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് രണ്ട് പെൻഷൻ ലഭിക്കുന്നതുകൊണ്ട് ഇനി ഒരു പെൻഷനെ ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇതിന്റെ നിജസ്ഥിതി എന്താണ് രാജഗോപാലന്റെ പെൻഷൻ സംബന്ധിച്ച ഈ പരാതി ഞങ്ങൾ പടിയൂർ പഞ്ചായത്തിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ താങ്കൾക്ക് പെൻഷൻ മുടക്കം കൂടാതെ ഓഗസ്റ്റ് മാസം വരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് തീർച്ചപ്പെടുത്താൻ വേണ്ടി താങ്കൾ ബാങ്കിൽ പോയി പാസ്ബുക്ക് പതിപ്പിച്ച് നോക്കുക കത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ പരാതിയിലേക്ക് പോകാം ഇത് രാജഗോപാലിന്റെ ഭാര്യയുടെ കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ടാൺമക്കളാണ് രണ്ടു പേരുടെയും കല്യാണം കഴിഞ്ഞു മൂത്ത മകൻ വിദേശത്താണ് രണ്ടാമത്തെ മകന് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പണിയാണ് ഇപ്പോൾ ജോലിയൊന്നുമില്ല വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ എനിക്കും ഭാര്യയ്ക്കുമുണ്ട് എനിക്ക് തീരെ കാഴ്ചശക്തിയും ഇല്ല എന്റെ ഭാര്യയ്ക്ക് അറുപത്തി വയസ്സുണ്ട് ഭാര്യയ്ക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ മൂന്ന് തവണ സമർപ്പിച്ചിരുന്നു എന്നാൽ ഓരോരോ കാരണം പറഞ്ഞ് പെൻഷൻ നിഷേധിക്കുകയാണുണ്ടായത് അവസാനം നൽകിയ അപേക്ഷയൻമേൽ പഞ്ചായത്ത് പറഞ്ഞത് മൂത്ത മകന്റെ വീട്ടിൽ എ സി ഉള്ളത് കാരണമാണ് പെൻഷൻ അപേക്ഷ നിരസിക്കുന്നത് എന്നതാണ് മൂത്ത മകൻ വിദേശത്തായതിനാൽ രാത്രി മാത്രമാണ് ഭാര്യ മരുമകൾക്ക് കൂട്ടുകിടക്കുന്നതിന് വേണ്ടി പോകുന്നത് ഞങ്ങൾ ഇളയ മകന്റെ കൂടെയാണ് താമസിക്കുന്നത് ആയതിനാൽ എന്റെ ഭാര്യയ്ക്ക് നിഷേധിച്ച പെൻഷൻ ലഭിക്കുന്നതിന് എന്തെങ്കിലും അർഹതയുണ്ടോ പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് പെൻഷൻ നിരസിച്ചതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ വിവരങ്ങൾ അന്വേഷിച്ചു പെൻഷൻ അപേക്ഷ നൽകിയതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വീട്ടു നമ്പർ പ്രകാരമുള്ള വീട്ടിൽ എ ഉണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെട്ട വി ഇയുടെ റിപ്പോർട്ട് അതുപ്രകാരമാണ് പെൻഷൻ നിരസിച്ചത് എന്നാണ് പഞ്ചായത്ത് നൽകിയ മറുപടി എങ്കിലും ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ വേണ്ടി നിയമവേദി തിരുവനന്തപുരം ഡി ബി ടി സെല്ലിലെ സൂപ്രണ്ട് എസ് അജിത്തുമായി സംസാരിച്ചു അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് പരാതി വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എ സി ഉണ്ടെങ്കിൽ കിട്ടാൻ അർഹതയില്ല പക്ഷെ ഇവിടെ ഇപ്പം പിന്നെ ഈ അപേക്ഷകർ താമസിക്കുന്ന വീട്ടിലാണോ എ സി അതോ മകന്റെ വീട്ടിലാണോ എ സി എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല കാരണം റേഷൻ കാർഡ് എങ്ങനെയാണെന്ന് അറിയണം പഞ്ചായത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ും ഈ അപേക്ഷകാണിച്ചിരിക്കുന്ന വീട്ടിലേക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ തള്ളാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവർ താമസിക്കുന്ന വീട്ടിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു വിവരം അപേക്ഷകയിൽ കൊടുക്കുക കാരണം വിവാഹം കഴിച്ച മക്കളുടെ വരുമാനം ഇവർ കൂട്ടേണ്ടതില്ല എന്ന സർക്കാരിന്റെ സ്പക്തീകരണം നൽകിയിട്ടുണ്ട് പക്ഷെ എന്താണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൈ പറഞ്ഞ് വെച്ച് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൂടി കൊടുക്കുക പ്രത്യേകമായിട്ടാണ് താമസിക്കുന്നത് അതിന്റെ റേഷൻ കാർഡ് ആ റേഷൻ കാർഡിൽ പറയുന്ന ആ വീട്ടിൽ എ സി ഇല്ല എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്താൽ തീർച്ചയായും പഞ്ചായത്ത് അത് പരിഗണിക്കും പഞ്ചായത്ത് പരിഗണിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അപേക്ഷ കൊടുക്കാം അതിന്റെ അഫീല് കൊടുക്കാം അതുമല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്ത് ഡയറക്ടർക്ക് ഡി ജി അപേക്ഷക അവധി കൊടുക്കാം തീർച്ചയായിട്ടും സർക്കാർ ഉണ്ടെങ്കിൽ ഇനി ആറാമത്തെ ഇത് അയച്ചിരിക്കുന്നത് ചേർത്തല തൈക്കാട്ടു നിന്നും തുളസി എൻ ഞാൻ ചേർത്തലയിലെ തൈക്കാട്ടുശേരി പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് അംഗനവാടിയിലെ ഹെൽപ്പറുമാണ് എന്റെ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിൽ പെട്ടതാണ് അത് ബി പി എൽ ആക്കി കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു എന്നാൽ എനിക്ക് ജോലിയുണ്ട് എന്ന കാരണം പറഞ്ഞ് അപേക്ഷ തള്ളുകയാണുണ്ടായത് ഞാനും ഭർത്താവും മകനും അടങ്ങുന്നതാണ് എന്റെ കുടുംബം ഭർത്താവ് കയർ തൊഴിലാളിയാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട് ആയതിനാൽ എന്റെ റേഷൻ കാർഡ് ബി പി എൽ ആക്കി എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നത് ആലപ്പുഴ ജില്ലാ സപ്ലൈ ഓഫീസർ എം എസ് ബീനയാണ് അവരുടെ മറുപടി നമുക്ക് കേൾക്കാം തുളച്ചിട്ടുണ്ട് അവരെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ സപ്ലൈ ഓഫീസർ എം എസ് ബീന നൽകിയ മറുപടി പ്രകാരം പരാതിക്കാരിയുടെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി ഏഴാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സുഗതൻ എൻ ജി കീഴില്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോലീസ് കോൺസ്റ്റബിളായി കേരള പോലീസിൽ പ്രവേശിച്ച വ്യക്തിയാണ് ജോലി നോക്കി വരവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചു വർഷത്തേക്ക് ലീവെടുത്ത് പോന്നിട്ടുള്ളതാണ് തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പരിഗണിച്ച് രണ്ടായിരത്തിൽ എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ഉണ്ടായി സർവീസിൽ ഉണ്ടായിരുന്ന കാലയളവിൽ ഒരുവിധത്തിലുള്ള കർത്തവ്യ നിർവഹണത്തിനും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല ഇങ്ങനെയിരിക്കുന്ന അവസരത്തിൽ രാജിവെച്ച ജീവനക്കാർക്കും പെൻഷന് അർഹതയുണ്ട് എന്ന കോടതിയുടെ ഒരു ഉത്തരവ് കാണാനിടയായി അതുപോലെ സേനയിലെ മോശം പ്രകടനത്തിനെ തുടർന്ന് നിർബന്ധിത ഉത്തരവ് നൽകി പിരിച്ചുവിട്ട ബി എസ് എഫ് ജവാനും പത്ത് വർഷത്തെ പെൻഷൻ കൊടുക്കുന്നതിനായി കോടതി നിർദ്ദേശിച്ചതായി കാണാൻ കഴിഞ്ഞു ഈ അവസരത്തിൽ എനിക്കും പെൻഷന് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നാൽ മറുപടിയൊന്നും ലഭിച്ചില്ല ആയതിനാൽ പത്ത് വർഷത്തെ സർവീസുള്ള എനിക്ക് പെൻഷൻ കിട്ടുന്നതിന് ർഹതയുണ്ട് ഇദ്ദേഹത്തിന്റെ പരാതിക്കുള്ള മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ ജോബി ജേക്കബ് പുളിക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കെ എസ് ആർ അഥവാ കേരള സർവീസ് റൂൾസ് ആണ് ബാധകമെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളതായി കത്തിൽ പറഞ്ഞിട്ടുണ്ട് ലീവ് വിത്തൗട്ട് അലവൻസ് അഞ്ചു വർഷത്തേക്ക് എടുക്കുന്നതിൽ തടസ്സമില്ല പിന്നീട് വ്യക്തമായ കാരണത്താൽ അത് ദീർഘിപ്പിക്കുകയും ആകാം പക്ഷേ അപ്രകാരം ദീർഘിപ്പിക്കുന്നത് ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാകണം പിന്നീടുള്ള ചില പ്രവർത്തികളാൽ അഞ്ചു വർഷ കാലാവധി വ്യക്തമായ ഉത്തരവില്ലാതെ അത് ദീർഘിപ്പിച്ചതായി കണക്കാക്കുവാൻ സാധിക്കില്ല കാരണം എന്തു തന്നെയായാലും പിന്നീട് ജോലിക്ക് ഹാജരാകാതിരുന്നത് അണോദറൈസ് ആയി കണക്കാക്കാവുന്നതാണ് അപ്പോൾ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആണ് ബാധകമാവുക കേരള ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു വിധിയിൽ ഇതുപോലെയുള്ള ഒരു കേസ് പരിഗണിച്ചിട്ടുണ്ട് ഹർജിക്കാരൻ പോലീസ് ഓഫീസറാണ് ഇതുപോലെ ലീവിന് ശേഷം ഹാജരാകാതിരുന്നപ്പോൾ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് ആ വിധിയുള്ളത് അൺ ഓദറൈസ്ഡ് എപ്പോഴും ഒരു ഗൗരവമേറിയ കുറ്റമായിട്ടാണ് ഗവൺമെൻറ്റും കോടതികളും കാണുന്നത് നിങ്ങളുടെ ടെർമിനേഷൻ വിത്തൌട്ട് എനി ബെനിഫിറ്റ് ആണെങ്കിൽ പെൻഷൻ കിട്ടുക പ്രയാസമാണ് ടെർമിനേഷൻ ഓർഡർ ഏത് നേച്ചറിലുള്ളതാണ് എന്ന് പരിശോധിക്കണം താങ്കൾ തീർച്ചയായും ആ ഓർഡർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചലഞ്ച് ചെയ്ത് ഉത്തരവ് വാങ്ങേണ്ടതായിരുന്നു അതല്ല എങ്കിൽ റിവ്യൂ അപേക്ഷയെങ്കിലും കൊടുക്കാമായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് കാലതാമസം മാപ്പാക്കുന്നതിനുള്ള അധികാരവുമുണ്ട് ഉണ്ട് താങ്കൾ പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ഗവൺമെന്റ് എന്നാൽ മുഖ്യമന്ത്രിയല്ല അപ്രകാരം റിവ്യൂ കൊടുക്കേണ്ടത് ഗവൺമെന്റ് സെക്രട്ടറിക്കാണ് ഇനിയാണെങ്കിലും താങ്കളുടെ ടെർമിനേഷൻ ഓർഡർ പരിശോധിച്ച് റിവ്യൂ അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയോ ചെയ്യുക ഇനി എട്ടാമത്തെ പരാതിയിലേക്ക് പോകാം ഇത് അയച്ചിരിക്കുന്നത് തുരുത്തിപ്പുറത്ത് നിന്നും ഫ്രാൻസിസ് പി വി എന്റെ ഭാര്യയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കത്തെഴുതുന്നത് എന്റെ ഭാര്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോട്ടപ്പുറം വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള ഒരു സ്കൂളിൽ എഫ് ടി എം ഐ സ്ഥിരം ഒഴിവിലേക്ക് ജോലി ചെയ്തു വരവേ രണ്ടായിരത്തി പതിമൂന്നിൽ എറണാകുളം ഡിഇഒയുടെ കീഴിലുള്ള മറ്റൊരു സ്കൂളിലോട്ട് സ്ഥലം മാറുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആ സ്കൂളിൽ ജോലി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് നിയമനം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലുവ ഡിഇഒക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി സീനിയേഴ്സിന്റെ നിയമനങ്ങൾ അംഗീകരിക്കാത്തതിനാൽ ഈ നിയമനവും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന മറുപടിയാണ് ആലുവ ഡിഇയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് തുടർന്ന് മാനേജർ എറണാകുളം ഡി ഡിക്ക് അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു ഈ അപ്പീലിലും സീനിയേഴ്സിന്റെ കാര്യം മാത്രമാണ് മാനേജർ പറഞ്ഞിരുന്നത് ഈ സമയങ്ങളിൽ ഒന്നും സർക്കാർ നിയമനങ്ങൾ അംഗീകരിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് കാക്കനാട് വെച്ച് നടന്ന മുഖ്യമന്ത്രിയുടെ ജനസം ർക്ക പരിപാടിയിൽ ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷ സമർപ്പിച്ചു അപേക്ഷ സമർപ്പിച്ചപ്പോൾ സീനിയർമാരുടെ നിയമനം അംഗീകരിക്കുന്ന മുറയ്ക്ക് എന്റെ ഭാര്യയുടെ നിയമനവും അംഗീകരിക്കപ്പെടും എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ നിയമനങ്ങൾ സർക്കാർ അംഗീകരിച്ചു തുടങ്ങി ആ സമയത്ത് എന്റെ ഭാര്യയുടെ നിയമന രേഖകൾ സമർപ്പിക്കാൻ ഡിഇഒ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മാനേജരുടെ ഓഫീസിൽ നിന്ന് ഈ രേഖകൾ വാങ്ങിച്ച് ആലുവ ഡിഇഒയ്ക്ക് രേഖകൾ സമർപ്പിക്കുകയുമുണ്ടായി എന്നാൽ എന്റെ ഭാര്യയുടെ നിയമനം നിരസിച്ചതായി ഡിഇഒ ഓഫീസിൽ നിന്ന് ഉത്തരവ് ലഭിച്ചു എന്റെ ഭാര്യ സ്ഥലം മാറിപ്പോയ സമയത്ത് ആദ്യ സ്കൂളിൽ മറ്റൊരു സ്ത്രീയെ ഈ പോസ്റ്റിലേക്ക് നിയമിച്ചിരുന്നു അവരുടെ നിയമനമാണ് ആലുവ ഡിഇഒ അംഗീകരിച്ചത് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു ഈ നിയമനത്തിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം ഡി ഡിക്ക് അപ്പീൽ സമർപ്പിക്കാമെന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അപ്പീൽ നൽകുകയും ചെയ്തു എന്നാൽ അപ്പീൽ സമയം പോലും കാത്തു നിൽക്കാതെ എതിർകക്ഷിയായ സ്ത്രീയുടെ നിയമനം ആലുവ ഡിഇഒ അംഗീകരിക്കുകയാണ് ുണ്ടായത് അതിൽ അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ കാണിച്ചിരിക്കുന്ന തീയതി പോലും തെറ്റാണ് ആ സമയങ്ങളിൽ എന്റെ ഭാര്യയാണ് ആ സ്കൂളിൽ എഫ് ടി എം ആയി ജോലി ചെയ്തിരുന്നത് തുടർന്ന് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു അതിന് മറുപടിയായി ഡി പി ഐയിൽ ഹിയറിംഗ് നടത്തുകയും ചെയ്തു എതിർ കക്ഷികളായ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആരും തന്നെ വരികയുണ്ടായില്ല പകരം ഒരു കത്ത് കൊടുത്തയക്കുകയാണ് ചെയ്തത് ആ കത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എന്റെ ഭാര്യയെ ടെർമിനേറ്റ് ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ഹിയറിംഗിന് വന്ന സമയത്ത് മാത്രമാണ് ഇക്കാര്യം ഞങ്ങൾ അറിഞ്ഞത് തുടർന്ന് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി നൽകാമെന്ന് പറയുകയും ചെയ്തു ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണുണ്ടായത് ഇതിന് ഒരു സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നിരുന്നു അതിൽ ഒത്തുതീർപ്പായി എന്നാണ് കാണിച്ചിരിക്കുന്നത് നിലവിൽ അനധികൃതമായ നിയമനമാണ് നടന്നിരിക്കുന്നത് ഇത് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രിയുടെ സാന്ത്വന സ്പർശം അദാലത്തിൽ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി എന്നാൽ അതിനൊരു മറുപടി ലഭിച്ചിട്ടില്ല ആയതിനാൽ എന്റെ ഭാര്യയുടെ സ്ഥിര നിയമനത്തിന് എന്താണ് ചെയ്യേണ്ടത് സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ അടങ്ങിയ ഈ കത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ വിനോദ് മാധവനാണ് അദ്ദേഹം തയ്യാറാക്കിയ മറുപടി ഇതാണ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രകാരം താങ്കളുടെ ഭാര്യയെ എഫ് ടി എം ആയി നിയമിച്ചതായി കത്ത് പ്രകാരം കാണാം ആർ പ്രകാരം ഒരു നിയമനം ഇഫക്റ്റീവ് ആവുന്നത് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ട കക്ഷി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ആ നിയമനം ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്യുമ്പോഴാണ് ഈ കേസിലെ നിയമനം ഡിഇഒ ഏഴ് ബാർ മൂന്ന് ബാർ പതിമൂന്നിലെ ഉത്തരവ് പ്രകാരം നിരസിച്ചതായി കത്തിൽ കാണുന്നുണ്ട് ഡിഇഒയുടെ ഉത്തരവിനെതിരെ മാനേജർ അപ്പീൽ നൽകിയത് വീണ്ടും നിരസിച്ചതായിട്ട് താങ്കളുടെ കത്തിലും പറയുന്നുണ്ട് അപ്പീലിലെ നിരസിക്കൽ ഉത്തരവിനെതിരെ നിയമം അനുശാസിക്കുന്ന തുടർ നടപടികൾ സ്വീകരിച്ചതായിട്ട് കത്തിൽ നിന്നും വ്യക്തതയില്ല പക്ഷേ വീണ്ടും അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനാറിന് മാനേജർ അപ്പോയിന്റ്മെന്റ് രേഖകൾ ഡിഇഒയിൽ പുനർസമർപ്പിച്ചെന്ന് താങ്കളുടെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതുപ്രകാരം ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഡിഇഒ അപ്പോയിന്മെന്റ് നിരസിച്ചതായും ഡി അപ്പീൽ സമർപ്പിച്ചതായിട്ടും വീണ്ടും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഡി പി ഐ ഓർഡർ പാസാക്കിയതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ഹൈക്കോടതിയിലെ കേസ് എങ്ങനെ ഒത്തുതീർപ്പായി എന്ന് കത്തിൽ നിന്നും വ്യക്തമാകുന്നില്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി അനുസരിക്കാൻ അതിലെ കക്ഷികൾ സ്വാഭാവികമായും ബാധ്യസ്ഥരാണ് ഇനി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ താങ്കൾക്ക് തൃപ്തിയില്ല എങ്കിൽ അതിനെതിരെ നിയമം അനുശാസിക്കുന്ന തുടർ നടപടികൾ എടുക്കാൻ സാധിക്കും പക്ഷേ അത്തരത്തിൽ ഒരു നടപടി എടുത്തതായിട്ട് കത്തിൽ കാണുന്നില്ല സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ താങ്കൾക്ക് റിവ്യൂ പെറ്റീഷനോ റിട്ട് അപ്പീലോ സമർപ്പിക്കാവുന്നതാണ് ഉത്തമമായ നടപടി അതിനുള്ള നടപടികൾ താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് അപ്പോയിന്റ്മെന്റിന് അപ്രൂവൽ നേടിയെടുക്കേണ്ടതുണ്ട് എങ്കിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ കെഇ ആർ പ്രകാരം അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുകയുള്ളു അപ്പോയിന്റ്മെന്റ് കോടതി ഉത്തരവിലൂടെ ഇഫക്റ്റീവ് ആക്കിയെടുത്താൽ എല്ലാ സർവീസ് ആനുകൂല്യങ്ങളും താങ്കൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഒരു നിയമ നടപടി ആണ് ഇതിൽ സ്വീകരിക്കേണ്ടത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ താങ്കൾക്ക് ഒരു റിവ്യൂ പെറ്റീഷനോ അപ്പീലോ സമർപ്പിക്കാം അതുവഴി താങ്കൾക്ക് താങ്കളുടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി അവതരണം ആകാശവാണി കൊച്ചി നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും